ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇന്നലത്തെ വീഡിയോന്റെ ബാക്കിയാണ്. ഇന്ന് പെട്ടിറച്ച് ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ഉള്ളു, കൂടുതലായിട്ടൊന്നും ഇല്ല. പക്ഷേ വീഡിയോ ഒരു സംഭവമാണ്. പെട്ടിറച്ച് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളല്ലേ? അപ്പൊ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഉണ്ടാക്കിണ്ടാവും, പക്ഷെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടെ? ഏതായാലും എങ്ങനെ ഉണ്ടാകുന്ന നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടോളൂ, നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൊണ്ടേ. അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ആദ്യമായി ആരും കമന്റ് ഇടലില്ല, കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ കമന്റ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, എനിക്ക് തന്നെ ഞാൻ ദാരിദ്ര്യം എന്താന്ന് അറിഞ്ഞിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇടാം. അപ്പൊ ഇവരെ ജീവിതകഥ ഫസ്റ്റ് മുതൽ ഇടാൻ താല്പര്യമുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങക്ക് ഇടാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഇതിന്റെ ചുവട്ട് കമന്റിലൂടെ അറിയിക്കണം. താല്പര്യം ഉണ്ട് എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കണം. അത് ഇങ്ങക്ക് ഒരിക്കലും എന്താ പറയാ, പക്ഷെ ശരിക്കും കേൾക്കേണ്ട ഒരു കഥ തന്നെയാണ് ഭയങ്കര സംഭവം. ഞാൻ എന്റെ അറിവുള്ളവരാരും ഇങ്ങനത്തെ ഒരു ജീവിതം അനുഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ അനുഭവിച്ചേ കേട്ട, നമ്മളിപ്പോ യൂട്യൂബില് ട്രെൻഡ് ആയിട്ടുള്ള നൗഫൽ ഡികടി എന്ന വീഡിയോ ഇല്ല, അവന്റെ ജീവിതം ഏറെക്കുറെ ഇതിനോട് സാമ്യമുള്ള കടത്തിവിട്ടു. അത്രക്കും ഭയങ്കര ഒരു ജീവിതകഥ. അതും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടോ, വീഡിയോ ചെയ്യട്ടെ എന്നുള്ളതൊന്ന് കമന്റിലൂടെ അറിയിക്കണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് ചെയ്യുള്ളൂ. അതല്ലേ നിങ്ങള് കേൾക്കാൻ ഞാൻ പിന്നെ നമ്മളെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ പക്ഷെ താല്പര്യമുള്ളവര് ഇവരെ കുറിച്ച് അറിയാൻ, എന്റെ ഇതില്ല, എന്റെ വലിയ രസമുള്ള സംഭവം ഒന്നും ഇല്ല. എന്താ വെച്ചാ നമുക്ക് എങ്ങനെയാണോ കഷ്ടപ്പെട്ട് ഞാൻ വന്നിട്ടില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവരെ അടുത്ത് വന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല, അതുവരേക്കും ഞാൻ കഷ്ടപ്പെട്ടു. നല്ല കാര്യം പറയണം, എന്താ വെച്ചാ ഇവര് നയിച്ച് നല്ലപോലെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ ഇവരെ അടുത്ത് വരുന്നേ. പിന്നെ ഞാൻ കഷ്ടപ്പെടില്ലല്ലോ. പിന്നെ ഞാൻ വളർന്ന സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും ഞാൻ വന്നിട്ടില്ല. എനിക്ക് അതിനെ പറ്റി അറിയില്ല. പക്ഷെ ഇവരെ കഥ കേട്ട് കഴിഞ്ഞാല് ഒരിക്കലും ഒരു ഉമ്മാക്കും സഹിക്കാൻ പറ്റില്ല. ആ കഥയും കൂടി ഇടട്ടെ എന്നുള്ളതാണ് ചോദിച്ചു വരുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ അപ്പൊ വീട്ടിലെ പോകുമ്പോൾ ഈ പെട്ടിറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശരിക്കും കണ്ടു നോക്കൂ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമുക്ക് വീട്ടിലെ തിളപ്പിച്ച് നെയ്യൊക്കെ കളഞ്ഞ് താടിക്ക് പോയിട്ട് എന്നിട്ടാണ് മസാല വേവിക്കാനുള്ള. ഇതിന്റെ ഫാറ്റ് കാര്യങ്ങളും നെയ്യെല്ലാം തളച്ച് നെയ്യുണ്ടാവില്ല. ഇനി അടിപൊളി മസാല ഇട്ട് ഉണ്ടാക്കാൻ പോകണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കാണട്ടാ. അല്ല അടിപൊളി മറ്റേ എന്താ പറയുക, നമ്മള് തിന്നുമ്പോ തന്നെ കൈമ നെയ്യ് ഒട്ടിക്കാണ്ടല്ലേ കാരണം. അതെ, ഇത് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ ഫാറ്റ് കാര്യം ഒന്നും ഉണ്ടാവില്ല, പക്കയാണ് അല്ലേ. അപ്പൊ ഇനി ഇത് ഷോർട്ട് ചെയ്ത് ഉണ്ടാക്കണേ കാണാല്ലേ. ഓക്കെ, വീട്ടിന് ആളെ കണ്ടോളിക്കാവാണ്. എന്ത് ചെയ്യാ, മൂച്ചിന്റെ ഇവർക്ക് പണി എന്താ പറയാ, നേരം വിളിക്കുക. ഇവിടെ തായന്റെ നമ്മളെ അയൽവാസിയിലൊരു മൂച്ചി, അവിടെ പോവുക, നമ്മളെ വാവാക്ക അവരെ മൂച്ചിമ്മന്ന് ഇങ്ങനെ പെറുക്കിക്കൊണ്ടുള്ള തിന്ന എന്നും തന്നെ പണി. ഒരു ദിവസം വരെ രണ്ടു ദിവസം വരെ എന്തിനേ ചോദിച്ചു, ഒന്ന് എന്തേ മോന് വരാഞ്ഞ് മാങ്ങ പെറുക്കാന്. എന്റെ മോന് എന്ത് വരാഞ്ഞ് മാങ്ങ പെറുക്കാൻ, മോനെ കാണാനില്ലേ എല്ലാം ഒരു ദിവസം. അല്ലെ മോനെയോ പൊന്നോ പറഞ്ഞാ ഇങ്ങനത്തെ രണ്ട് ട്രേ നിറയേണ്ടി ഇരുന്നിട്ടാ ചക്ക. ഇതിപ്പോ ഒരു ട്രേ ഫുൾ ഉണ്ടാക്കിയിരുന്ന് കുറച്ചെടുത്ത്. ഇനിയിപ്പൊ ഇതും ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി പിന്നെ ഉണ്ടാക്കാൻ മതി, പക്ഷെ പിന്നെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല. പുളി പിടിച്ചാണ്ട് ആ ഉണ്ടാക്കിക്കണ മതി. ആ എന്താ നീ അത് മസാല ഇടട്ടെ ഞാനിട്ട അടിപൊളിയായിട്ട് മലത്ത് കൂട്ടിണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എപ്പോഴും പെട്ടിറച്ചി പോട്ടി ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ടത്. ഇതിന്റെ ഫാറ്റ് കാര്യങ്ങളും ഒരു അസുഖം ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞാലേ പണ്ടത്തെ മയക്കല്ല, പണ്ടൊക്കെ പറഞ്ഞാലേ അങ്ങനെ ഉണ്ടാക്കല്ലേ എന്നിട്ട് കണ്ട് ആ പ്രശ്നങ്ങൾ ആ ചിന്തയുണ്ട്. ഇപ്പൊ രോഗങ്ങൾ കൂടി കൂടി വരണ ഹൃദ്രോഗം ബ്ലോക്ക്. അപ്പൊ അതിനൊക്കെ എന്തായി ഇത് മൂന്നെണ്ണത്തിക്ക് ഇടാനുള്ള ഞാൻ ഉണ്ടാക്കില്ല കേട്ടാ.
എന്തൊക്കെയുണ്ട്? ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇഞ്ചി എന്താ സംഭവിച്ചാല്, ഞാൻ എപ്പ ഉണ്ടാക്കാൻ ചോദിച്ചു, ഞാൻ അമ്മാടെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടാക്കുള്ളു. ഇപ്പൊ അമ്മാട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം ചോദിച്ചാൽ നമുക്ക് അറിയാലോ ഉണ്ടാക്കണ എങ്ങനെ. പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ഇവര് നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കും. രസമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ സാധനം പിന്നെ ഉണ്ടാക്കും. പറയാൻ വാക്കുകളില്ല. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഇവര് ഹായ് പറഞ്ഞ പിന്നെ തിന്നണ കാണുമ്പോ തന്നെ അറിയാം അവർക്ക് ഇഷ്ടായിക്കണേ. ഉണ്ടാക്കിയ സാധനം അടിപൊളിയാണ് ഏതുള്ളത്. അപ്പളാ ഞാൻ മനസ്സിലാക്കുള്ളൂ ഇവർക്ക് അവരെ മുഖം പറയ സന്തോഷം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ സാധനം പിന്നെ ആ സാധനം ഉണ്ടാക്കൂല. ഓൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തല്ല. ഉണ്ടാക്കിയത് നന്നാവില്ലേ? ഞാൻ സത്യം പറഞ്ഞിട്ടേ പെട്ടർച്ച് നമ്മളിതുവരെ ഉണ്ടാക്കിയത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലവർക്ക്. വന്നിട്ട് കുടുത്തം ടൈറ്റാണ്, തിരക്കാണ് പെട്ടിയർച്ചി കൊടുന്നാല്. അമേശി 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 ഇന്നിപ്പൊ ഉണ്ടാക്കി തന്നാ രാവിലെ ചായക്കടിക്ക് എനിക്ക് ഇത്ര കിട്ടി. അതെന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ആറോളം കൂടി തിരക്കണം ഞാനടക്കം അല്ലേ. പൊന്നോട് ചോദിക്കട്ടാ, അപ്പൊ ഇതൊന്ന് ചതക്കണം. ചതക്കണം ചതച്ചരാ. പൊന്നോ, ഉമ്മ ഉണ്ടാക്കുന്ന പെട്ടിയർച്ചിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ഇതിന്റെ മസാല അതിന്റെ അടിയിൽ ഇട്ടില്ലല്ലോ. കഴുകി തിളപ്പിച്ച് വാരിയെടുത്ത് പെട്ടർച്ചയ്ക്കിട്ട് വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി. ഞാൻ അത് ചതച്ചിടുക കേട്ടോ. അതെ, ഗ്രൈൻഡ് പൊളിച്ചാടല്. തൊളിച്ചുണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാണ് പൊന്നി. ആ ഇനി മസാല എന്തൊക്കെയാ? മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി അല്ലേ. മഞ്ഞപ്പൊടി അടുത്ത് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഇത് 2 കിലോ പെട്ടിയർച്ചയാണ് അല്ലേ. ഇല്ല ഇപ്പൊ ഉണ്ടാവൂല, ആയിരുന്നല്ലോ. മുളക് കൂടെ എത്ര? 2 സ്പൂണ്. ഇവിടെ അധികം മസാലകളൊക്കെ ഇവിടെ ഇവിടെ തന്നെ നമ്മള് വാങ്ങി പൊടിപ്പിക്കുന്നതാണ്. ഇത് തിളപ്പിച്ചപ്പോ ഞാൻ കുറച്ച് ഇപ്പിട്ടിട്ടുണ്ട്. ആ ഇപ്പൊ ലേശം കൂടിട്ടുണ്ട് പാകത്തിന്. വെള്ളം ഒഴിക്കണേ, കുറച്ച് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പൊ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കില്ല. വെള്ളം ഫുള്ള് വേണ്ടല്ലോ, അത്ര മതി. അതിനൊപ്പം വെള്ളം വേണം. ഇനി വേവാൻ കെടുക്കാനുള്ള കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിവാക്കിയാലാണല്ലോ. അപ്പൊ പിന്നെ കഴിക്കണം. ഇനി കുറച്ച് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാണ്ടാവില്ലേ. എത്ര സമയം ഞാൻ കുക്കറിന്റെ സമയം? 8-9 വിസില് പോയി കഴിഞ്ഞാൽ ഇത് വെന്തിണ്ടാവും, റെഡി. ഇനി ഇതിലൊന്നും ഇടാതില്ലല്ലോ. ഉലുവ ഇടാണ്ട്, ഉലുവ ഇടാൻ മറന്നിരുന്നു. അപ്പൊ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവ, പാകത്തിന് വെള്ളം, അതിനു മുമ്പ് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി. അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റിലൂടെ ഒക്കെ വിവരങ്ങൾ എല്ലാം അറിയിക്കണം, എങ്ങനെ ഉണ്ട് എന്നുള്ളത്, നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കൽ എന്നുള്ളതും കമന്റിലൂടെ അറിയിക്കുക അല്ലേ. അപ്പൊ ഓക്കെ, റെഡി അല്ലേ. കുക്കറൊക്കെ മോഡലട്ടാ. ഇവിടെ ഇത് ഇതായിപ്പോ ഇങ്ങനെ ഇവിടെ കംപ്ലൈന്റ് ഇവിടെ ചടച്ചു. പിന്നെ ഇതിന് പുട്ടില്ല. പെട്ടിയർച്ചി റെഡി ആയിട്ടുണ്ട്. രാത്രികൾക്ക് നല്ലോണം പൊരിച്ചെടുക്കും. പൊരിച്ചെടുക്കും ഇതിക്ക് കൂട്ടണം. ഇത് ഇത്ര ആയിട്ടാ കഴിഞ്ഞു. ഓരോരുത്തർക്ക് ചക്ക കൂട്ടാൻ മതി. ഇതാ ചക്ക കൂട്ടാൻ മതി. ഇവന് ചോറ്, ഞാന് ചക്ക,
അപ്പൊ ഈ ചക്കക്കുട്ടാനും പെട്ടിയർച്ച നാദങ്ങൾ കണ്ടില്ല, ഈ നല്ല കോമ്പിനേഷൻ ഒന്നും അടിപൊളിയാണ്. ഇത് കണ്ടില്ല, സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയും അല്ലേ. ഓക്കെ, അപ്പൊ ഈ ചോറ് വഴമ്പേതൊക്കെ, അപ്പൊ ഈ ഗ്രേവി ആയിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇൻഷാല്ല വൈകുന്നേരത്തേക്ക് മാള് പറയുന്നത് നല്ല ഫ്രൈ ആയി, നല്ല ബ്ലാക്ക് കളറൊക്കെ അല്ലേ, അതുപോലെ വരാം, നല്ല പൊരിച്ചെടുക്കും അത്.